Hi friends, KSRTC-SWIFT in the recruitment notification on the day. The regular driver name of the conductor nor another silica and a Vilichirikan day. But KSRTC-SWIFT and the Varada Namkariam is recent to reward of Arthur Kalinglakatan down within the Dugadura bus service at the start already. A Padilako reward posting carrying like another day. I think a video Namale Masanglakum in Panama Chaydirno. Above Adamai and the Adwala the name either Vilichirikan the day, Iparina KSRTC-SWIFT in the ordinary Adwala city service. ബസ്സുകളിലേക്കുള്ള സർവീസുകളൊക്കെ നടത്തുന്നതിന് ഡ്രൈവർ അതുപോലെ കണ്ടക്ടർ എന്ന് പറയുന്ന തസ്തികയിലേക്കാണ് കരാർ വ്യവസ്ഥയിലെ അപേക്ഷകൾ ക്ഷണിക്കുന്നത്. അപ്പോൾ ഇത് സ്ഥിര വേക്കൻസി ഒന്നല്ല. ഇതെന്താണ് നമുക്കൊരു സ്ഥിര വേക്കൻസി പോലെ നമുക്ക് കൊണ്ടുപോകാവുന്ന, അതായത് നിശ്ചിതമായുള്ള ഡെയിലി വേജ് ആയിട്ടാണ് നമുക്ക് എന്താണ് നമുക്ക് റെമ്യൂണറേഷൻ ഒക്കെ കിട്ടുക. അതായത് ഡെയിലി വേജ് എന്നുള്ള ലെവലിലായിരിക്കും നമ്മൾ ഒരു ദിവസം നമ്മൾ ഇത്ര മണിക്കൂർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നിശ്ചിതമായുള്ള തുകയായിരിക്കും ലഭിക്കുക. അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. ഇത് ഒരിക്കലും പെർമനന്റ് അല്ലെങ്കിൽ കെ എസ് ആർ ടി സിയുടെ മറ്റ് പി എസ് സി വഴിയുള്ള ഒരു എന്താണ് ജോബ് ഒന്നല്ല. അപ്പോൾ പക്ഷേങ്കിലും നമുക്ക് എന്താണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ മറ്റ് അലവൻസും കാര്യങ്ങളും, അതായത് ഇപ്പൊ നമ്മൾ എക്സ്ട്രാ ടൈം ഒക്കെ നമ്മൾ വർക്ക് ചെയ്യണമെങ്കിൽ അത്യാവശ്യം നമുക്കൊരു മന്ത്ലി നമുക്കൊരു സംഖ്യ ഉണ്ടാക്കി എടുക്കാന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോ ഇനി ഭാവിയിലൊക്കെ ഈ പറയുന്ന കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോ കെ എസ് ആർ ടി സിയുടെ തന്നെ ഒരു, അതായത് കേരള സർക്കാരിന്റെ ഉടമസ്ഥയിലുള്ള സ്ഥാപനം തന്നെയാണ്. പക്ഷെ ഭാവിയിലൊക്കെ ഇപ്പോ ഇതിന്റെ കൂടുതൽ സർവീസും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അതിന്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം സർവീസ് കൂടുമ്പോൾ നമുക്ക് കൂടുതൽ ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോ നിങ്ങൾ ഇതിലേക്ക് താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ പറയുന്ന ഡ്രൈവർ അതുപോലെ കണ്ടക്ടർ എന്ന് പറയുന്ന തസ്തികയിലേക്കൊക്കെ അപേക്ഷ നൽകാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇതിലേക്ക് എങ്ങനെയാണ് ഓൺലൈനായിട്ട് അപേക്ഷ നൽകേണ്ടത് എന്നതിന്റെ വീഡിയോ ഒക്കെ ഞാൻ കാണിക്കാം നിങ്ങൾക്ക്. അതിന്റെ ഫോമുകളൊക്കെ കാണിക്കാം. ഓൺലൈനായിട്ടാണ് നമ്മൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപ്പോൾ ഇതിൽ അതോടൊപ്പം തന്നെ ഇതിന്റെ ആ ഒരു ഇൻട്രോയിൽ തന്നെ അവിടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഒരു കോടതി ഉത്തരവിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. അതായത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവ് പ്രകാരം ഈ പറയുന്ന 23/8/2012 നിലവിൽ വന്ന ഒരു പി എസ് സിയുടെ റിസർവ് ഡ്രൈവർ റാങ്ക് ലിസ്റ്റ് ഉണ്ട്. ആ പി എസ് സിയിലെ, അതാ പി എസ് സിയുടെ റിസർവ് ഡ്രൈവർ റാങ്ക് ലിസ്റ്റിലെ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾ ആരെങ്കിലും ഈ പറയുന്ന ഡ്രൈവർ തസ്തികയിലേക്കൊക്കെ അപേക്ഷ നൽകി കഴിഞ്ഞാൽ അവർക്ക് മുൻഗണന കൊടുക്കണമെന്ന് കേരള ഹൈക്കോടതിയുടെ ഒരു ഉത്തരവുണ്ട് എന്നുള്ളത് ഇവിടെ ജസ്റ്റ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പൊ മുൻഗണന കൊടുക്കണമെന്നേ പറയുന്നുള്ളൂ. അപ്പൊ മറ്റുള്ളവർക്ക് ആർക്ക് വേണമെങ്കിലും ഇതിലേക്ക് അപേക്ഷ നൽകാം. പക്ഷെ ഇങ്ങനെ ഈ കാറ്റഗറിയിൽപ്പെട്ട, അതായത് കെ എസ് ആർ ടി സി, അതായത് പി എസ് സിയുടെ റിസർവ് ഡ്രൈവർ റാങ്ക് ലിസ്റ്റിൽപ്പെട്ട ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്താണ് ഇതിലേക്ക് മുൻഗണന ഉണ്ടാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതിലേക്ക് ഒരുപാട് വേക്കൻസി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ഡിസ്ട്രിക്ട്, അതായത് കേരളത്തിലുള്ള എല്ലാ ഡിസ്ട്രിക്റ്റിലും ഇതിൽ നിശ്ചിതമായുള്ള വേക്കൻസി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഡിസ്ട്രിക്ട് വൈസ് വേക്കൻസി കാര്യങ്ങളൊന്നും ഇവർ പുറത്തു വിട്ടിട്ടില്ല. അപ്പോൾ അത്യാവശ്യം വേക്കൻസി ഒക്കെ എന്തായാലും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇതിലേക്ക് ഈ ഒരു കാര്യം കണ്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, അപേക്ഷ നൽകാതിരിക്കേണ്ട എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇത് കാണുമ്പോൾ നിങ്ങൾ ആയിരിക്കും അവരെ മാത്രമാണോ ഇതിലേക്ക് എടുക്കാനില്ല, അങ്ങനെയല്ല. അങ്ങനെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർക്കൊരു മുൻഗണന കൊടുക്കണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ നമുക്ക് മറ്റുള്ള ഉദ്യോഗാർത്ഥികളെയും ഇതിലേക്ക് പരിഗണിക്കുക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ പറയുന്ന കെ എസ് ആർ ടി സി സ്വിഫ്റ്റിന്റെ സേവന വേതന വ്യവസ്ഥകളുണ്ട്. അവരുടെ കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻ ഉണ്ട്. അത് പ്രകാരം നമ്മൾ ജോലി ചെയ്യാൻ തയ്യാറാകുകയാണെങ്കിൽ നമ്മൾ അതിൽ കരാർ ഏർപ്പെടണം. ആ കരാറിനൊപ്പം നമ്മൾ 30,000 രൂപ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കണം. ഈ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് നമുക്ക് തിരിച്ചു നൽകുന്നതാണ്. അത് എപ്പോഴെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ നമ്മൾ സ്വയം പിരിഞ്ഞു വരികയോ അല്ലെങ്കിൽ 56 വയസ്സാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ താൽക്കാലിക സേവനത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, പിരിഞ്ഞു പോരണം. 56 വയസ്സാണ് അതിന്റെ മാക്സിമം. അത് കഴിഞ്ഞാൽ നമുക്ക് സർവീസ് ചെയ്യാൻ പറ്റില്ല. 56 നമ്മൾ പിരിഞ്ഞു പോരണം. അങ്ങനെ പിരിഞ്ഞു പോരുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും നാശനഷ്ടങ്ങളൊക്കെ വരുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ആ നാശനഷ്ടത്തിന്റെ തുക പിടിച്ചിട്ട് ബാലൻസ് നമുക്ക് അവർ തരുന്നതാണ്. ഇനി നാശനഷ്ടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഫുൾ എമൗണ്ട് 30,000 തന്നെ നമ്മളിലേക്ക് തിരിച്ചു തരുന്ന എമൗണ്ട് ആണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇനി നമ്മൾ ഒന്നാമത്തെ പോസ്റ്റ് ആയിട്ടുള്ള ഡ്രൈവറിന്റെ ക്വാളിഫിക്കേഷൻ, അതായത് എന്തൊക്കെയാണ് അതിന്റെ എലിജിബിലിറ്റി ആണ് നമ്മൾ പറയാൻ പോകുന്നത്. പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. യോഗ്യതകളും പ്രവൃത്തി പരിചയവുമാണ് ഒന്നാമതായിട്ട് നമ്മൾ നോക്കുന്നത്. ഇത് നിർബന്ധമാണ്. ഇനി നമ്മൾ പറയുന്ന കാര്യം ഇതിലേക്ക്, ഈ പോസ്റ്റിലേക്ക് അപേക്ഷ നൽകാനുള്ള നിർബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അതായത് ഡ്രൈവർ എന്ന് പറയുന്ന പോസ്റ്റിന്റെ കാര്യമാണ്, കണ്ടക്ടറിൻ്റെത് നമ്മൾ പറയും. അപ്പോൾ അതായത് ഉദ്യോഗാർത്ഥി മോട്ടോർ വെഹിക്കിൾ ആക്ട് 1988 പ്രകാരം ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് നമുക്ക് ഉണ്ടായിരിക്കണം എന്നാണ്. അതായത് ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ ഓക്കെ ആയി എന്ന് പറയാം. ഒന്നാമത്തത് ഓക്കെ ആയി. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, 30-ലധികം സീറ്റുകളുള്ള ഹെവി പാസഞ്ചർ വാഹനങ്ങളിൽ 5 വർഷത്തിൽ കുറയാതെ, മിനിമം 5 വർഷമാണ് പറയുന്നത്, ഡ്രൈവിംഗിലുള്ള പ്രവൃത്തി പരിചയം വേണം. ഓക്കെ, ഇപ്പൊ രണ്ടാമത്തെ കാര്യം എന്താണ്, നിങ്ങൾക്ക് 5 വർഷത്തിൽ കുറയാതെയുള്ള 30-ലധികം സീറ്റുകളുള്ള ഹെവി പാസഞ്ചർ വാഹനങ്ങളൊക്കെ ഓടിച്ചിട്ടുള്ള പരിചയം, പ്രവൃത്തി പരിചയം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷ നൽകാം. ഓക്കെ, അപ്പൊ ഈ രണ്ട് കാര്യമാണ് പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഏജ് ആണ്, ഏജിന്റെ ഞാൻ പറയാം.
അപ്പൊ പ്രവൃത്തി പരിചയം തെളിയിക്കുന്നതിന് ഇവിടെ പറയുന്നത് മോട്ടോർ വാഹന തൊഴിലാളി ക്ഷേമ നിധിയിലേക്ക് നിങ്ങൾ വരിസംഖ്യ നൽകിയതിന്റെ പകർപ്പോ അല്ലെങ്കിൽ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്ന് ലഭ്യമായ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റുകളോ എന്താണ് അതിന്റെ പകർപ്പുകളോ നമ്മൾ ഹാജരാക്കണം. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ തന്നെ വേണ്ടി വരും നമ്മൾ അതിന്റെ എന്താണ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്. ഇനി അല്ലാത്ത രീതിയിൽ എന്താണ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഇവരുമായിട്ട് ജസ്റ്റ് എനിക്ക് കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്, അത് പറ്റുമെന്നുള്ള കാര്യങ്ങൾ നിലവിൽ അതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായുള്ള ധാരണ ഇല്ല. അപ്പൊ ഇതിൽ പറയുന്ന പ്രകാരം ഈ രണ്ട് രീതിയിലുള്ള പകർപ്പുകളാണ് പറയുന്നത്. അപ്പൊ അതിൽ കൂടുതലായിട്ട് അറിയണമെങ്കിൽ KSRTC-SWIFT നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇവിടെ പറയുന്ന എലിജിബിലിറ്റി, ഒന്ന് ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് വേണം, അത് നിർബന്ധമാണ്. ഈ പറയുന്ന 5 വർഷത്തെ പ്രവൃത്തി പരിചയം നിർബന്ധമാണ്, യാതൊരു വിട്ടുവീഴ്ച ഇതിൽ ഉണ്ടായിരിക്കില്ല. ഓക്കെ, ദെൻ അടുത്ത കാര്യം എന്ന് പറയുന്നത് ഏജ് ആണ്. നവംബർ 30 ഓൺലൈൻ ആയിട്ട് അപേക്ഷ നൽകേണ്ട അവസാന തീയതി എന്ന് പറയുന്നത്. അപ്പൊ നവംബർ 30 എന്ന് പറയുന്ന ഈ തീയതി കണക്കാക്കി നിങ്ങൾക്ക് 21 വയസ്സ് പൂർത്തിയാവുകയും 55 വയസ്സ് കഴിയാനും പാടില്ല. അപ്പൊ നവംബർ 30 എന്ന് പറയുന്ന ഡേറ്റ് കണക്കാക്കി നിങ്ങൾക്ക് 21 വയസ്സിന്റെയും 55 വയസ്സിന്റെയും ഇടയിൽ പ്രായമുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷ നൽകാം. ഓക്കെ, അപ്പൊ ഈ 3 കാര്യങ്ങൾ കൂടി ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപേക്ഷ നൽകാം. ഈ 3 കാര്യങ്ങളും ഓക്കെ ആണെങ്കിൽ ഓക്കെ, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല, മനസ്സിലായിട്ടുണ്ടാകും വിചാരിക്കുന്നു. ഇനി ഇവിടെ പറയുന്നത് അഭിലഷണീയ യോഗ്യത, അതായത് ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ ആണ്. അപ്പൊ ഇതിന്റെ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷ നൽകാൻ, അതായത് ഡ്രൈവർ എന്ന് പറയുന്ന തസ്തിയിലേക്ക് നിങ്ങൾക്ക് അപേക്ഷ നൽകാൻ ഈ ഒരു യോഗ്യത മതി. ഇപ്പൊ നമ്മൾ പറഞ്ഞ 3 കാര്യങ്ങൾ മതി. ഇനി പറയാൻ പോകുന്നത് ഇങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്യും, ഒന്നുപാട് അവര് പരിഗണിക്കും എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് കൂടുതലൊരു എന്താണ് അവര് ആഗ്രഹിക്കുന്നത് ഇത്തരത്തിലുള്ള ഉദ്യോഗാർത്ഥികളെയാണ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഇത്തരം ഉദ്യോഗാർത്ഥികൾക്ക് ഒരു മുൻഗണന ഒക്കെ കൊടുക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അതാണ് അഭിലഷണീയ യോഗ്യത അല്ലെങ്കിൽ ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ജസ്റ്റ് നിങ്ങൾക്ക് അറിയാം, അപ്പൊ 5 വർഷത്തെ വാഹനം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അറിയാവുന്നതാണ് എന്ത് വാഹനങ്ങളുടെ പ്രവർത്തനത്തെ പറ്റിയും അതിന്റെ വാഹനങ്ങളിൽ ഉണ്ടാകുന്ന ചെറിയ തകരാറുകൾ കണ്ടെത്തിയൊക്കെ പരിഹരിക്കാനുള്ള അറിവുകളൊക്കെ അവർക്ക് ഉണ്ടായിരിക്കും. അതൊക്കെ ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ ആണ്. അപ്പൊ അത് നിർബന്ധമുള്ള കാര്യമല്ല, അതിന് സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ ഒന്നും തന്നെ വേണ്ട എന്നുള്ളതാണ്. പിന്നെ മറ്റു വ്യവസ്ഥകളാണ് ഇതിൽ പറയുന്നത്. മോട്ടോർ വെഹിക്കിൾ ആക്ട് അനുശാസിക്കുന്ന വ്യവസ്ഥകൾക്ക് അനുസൃതമായി 10 മണിക്കൂർ വരെ ജോലി ചെയ്യുവാൻ ആവശ്യമായ ആരോഗ്യവും കാഴ്ചശക്തിയും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് 1st കണ്ടീഷൻ. അപ്പോ ഓക്കെ, ഇതൊക്കെയാണ് മറ്റു വ്യവസ്ഥകളിൽ വരുന്നത്. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാല് നമ്മൾ ഫിറ്റ് ആണെന്ന് തെളിയിക്കുന്നതിന് വേണ്ടി മിനിമം എന്താണ് സിവിൽ സർജൻ റാങ്കിൽ കുറയാത്ത സർക്കാർ ഡോക്ടറിൽ നിന്നും അതോടൊപ്പം തന്നെ ഇനി നേത്രരോഗ വിദഗ്ധരിൽ നിന്നൊക്കെ ലഭ്യമായ സർട്ടിഫിക്കറ്റുകൾ നമ്മൾ എന്ത് ചെയ്യണം ഹാജരാക്കണം എന്നുള്ളതാണ്, അത് തെളിയിക്കുന്നതിന് വേണ്ടി മെഡിക്കലി, അതായത് നമ്മൾ ഇതിലും ഫിറ്റ് ആണെന്ന് തെളിയിക്കുന്നതിന് വേണ്ടി. ഈ 10 മണിക്കൂർ ജോലി ചെയ്യാനൊക്കെ നമുക്ക് ആവശ്യമായിട്ടുള്ള കാഴ്ചയും ആരോഗ്യമൊക്കെ ഉണ്ടെന്ന് തെളിയിക്കുന്നതിന് വേണ്ടി. ഓക്കെ, ഇവിടെ പിന്നെ നമ്മൾ മുകളിൽ പറഞ്ഞ കാര്യമാണ് PSC റിസർവ് ഡ്രൈവർ റാങ്ക് ലിസ്റ്റിൽ ഉള്ള ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർക്ക് മുൻഗണന കൊടുക്കണമെന്നുള്ള കാര്യമാണ്. അപ്പോ ആ റിസർവ് ഡ്രൈവർ റാങ്ക് ലിസ്റ്റിൽ ഉള്ളവർ വായിക്കേണ്ട കാര്യങ്ങളാണ്, ഇത് നമ്മൾ നോക്കണ്ട. അപ്പൊ റിസർവ് ഡ്രൈവർ റാങ്ക് ലിസ്റ്റിൽ ഉള്ള ആരെങ്കിലും വീഡിയോ കാണുകയാണെങ്കിൽ ഇത് നിർബന്ധമായിട്ട് നിങ്ങൾ വായിക്കുക, ഇതും വായിക്കണം, ഇതും വായിക്കണം, ഇത് അവർക്കുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഞാൻ അടുത്തത് തിരഞ്ഞെടുപ്പ് പ്രക്രിയയാണ്. ഇതിലേക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് സെലക്ഷൻ പ്രോസസ് ആണ് ഇതിൽ പറയുന്നത്. അതായത് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ അപേക്ഷിക്കുമല്ലോ, അപ്പൊ അങ്ങനെ അപേക്ഷിച്ച് കഴിഞ്ഞാൽ ആദ്യം അവരെന്ത് ചെയ്യും, ആ ഒരു സൂക്ഷ്മ പരിശോധന നടത്തി ഒരു ചുരുക്ക പട്ടിക, അതായത് ഒരു ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കും. ഓക്കെ, എലിജിബിൾ ആയുള്ള ഉദ്യോഗാർത്ഥികളൊക്കെ എന്ത് ചെയ്യും, ഒരു ഷോർട്ട് ലിസ്റ്റ് അവർ തയ്യാറാക്കും. അങ്ങനെ തയ്യാറാക്കി കഴിഞ്ഞാൽ നമുക്ക് 2 ഘട്ടങ്ങളാണുള്ളത്. 1st നമുക്ക് ഈ പറയുന്ന സെലക്ഷൻ കമ്മിറ്റി നടത്തുന്ന ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. ഇത് ഡ്രൈവറുടെ കാര്യമാണ് നമ്മൾ പറയുന്നത്, കണ്ടക്ടറിന്റെ കാര്യങ്ങളൊക്കെ പിന്നീട് പറയും. ഓക്കെ, ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായിരിക്കണം, അതായത് സെലക്ഷൻ കമ്മിറ്റി നടത്തുന്ന ഡ്രൈവിംഗ് ടെസ്റ്റ് ആണ്. ഡ്രൈവർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപേക്ഷ നൽകണമെങ്കിൽ ഈ ഡ്രൈവർ ടെസ്റ്റ് നിങ്ങൾ പാസ്സായിരിക്കണം. ഓക്കെ, ദെൻ 2nd കാര്യം ഇന്റർവ്യൂ ആയിരിക്കും. അപ്പോൾ 1st ഡ്രൈവർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തുണ്ടായിരിക്കും, സെലക്ഷൻ കമ്മിറ്റി നടത്തുന്ന ഡ്രൈവിംഗ് ടെസ്റ്റ് ഉണ്ടായിരിക്കും, അത് പാസ്സാവണം. പിന്നെ ഇന്റർവ്യൂ ഉണ്ടായിരിക്കും. ഇന്റർവ്യൂ എത്ര മാർക്ക് എന്നോ അങ്ങനെ ഒന്നും ഇതിൽ പറയുന്നില്ല. അപ്പൊ മുകളിൽ പറഞ്ഞ ഈ ഡ്രൈവിംഗ് ടെസ്റ്റും അതുപോലെ ഇന്റർവ്യൂ ഒക്കെ നമ്മൾ ക്വാളിഫൈഡ് ആയി കഴിഞ്ഞാൽ അവരുടെ ഒരു റാങ്ക് ലിസ്റ്റ് മെറിറ്റ് അടിസ്ഥാനത്തിൽ അവർ പബ്ലിഷ് ചെയ്യും. ഈ റാങ്ക് ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ അവർ ഒഴിവുകളൊക്കെ വരുന്ന സമയത്ത് അതിന് അനുസരിച്ച് അവരെന്ത് ചെയ്യും, നിയമനം, താൽക്കാലികമായിട്ടുള്ള നിയമനങ്ങൾ ആ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളെ അതിന്റെ മെറിറ്റ് അടിസ്ഥാനത്തിൽ അവരെന്ത് ചെയ്യും, നിയമിക്കും. അങ്ങനെ ഈ പറയുന്ന റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എന്ന് പറയുന്നത് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്ന ആ ഒരു തീയതി മുതൽ 1 വർഷം മാത്രമായിരിക്കും ഇതിന്റെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി. PSC ഒക്കെ പോലെ 3 വർഷം ഉണ്ടായിരിക്കില്ല, 1 വർഷത്തേക്ക് മാത്രമായിരിക്കും റാങ്ക് ലിസ്റ്റ് ഉണ്ടായിരിക്കുക. ആ 1 വർഷത്തിനുള്ളിൽ എത്ര വേക്കൻസി വന്നാലും ആ റാങ്ക് ലിസ്റ്റിലുള്ള ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ ആയിരിക്കും അതിലേക്ക് സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക.
ഇനി അടുത്ത രണ്ടാമത്തെ പോസ്റ്റ് കണ്ടക്ടറിന്റെ തസ്തികയാണ്. അപ്പൊ കണ്ടക്ടറിന്റെ കാര്യങ്ങളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം ഡ്രൈവറിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇതിന്റെ യോഗ്യതയും പ്രവൃത്തി പരിചയമാണ് ഇത് നിർബന്ധമായിട്ടും വേണ്ട കാര്യമാണ്. എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആണ് നമ്മൾ പറയുന്നത്. അത് ഉദ്യോഗാർത്ഥി മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം എന്താണ് കണ്ടക്ടർ ലൈസൻസ് അവർക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പം മിനിമം നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷ നൽകാൻ ഒന്നാമതായിട്ട് വേണ്ടത് കണ്ടക്ടർ ലൈസൻസ് ആണ്. രണ്ടാമതായിട്ട് നിങ്ങൾക്ക് എന്താണ് SSLC നിങ്ങൾ പാസ്സായിരിക്കണം, നിങ്ങൾ 10th class പാസ്സായിരിക്കണം, നിർബന്ധമാണ്. ദെൻ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് 5 വർഷത്തെ പ്രവൃത്തി പരിചയമാണ്. അതായത് എവിടെന്ന് വെച്ചാല് പ്രമുഖ ബസ് ട്രാൻസ്പോർട്ട് സ്ഥാപനത്തിൽ നിന്ന് നിങ്ങൾ ജോലി 5 വർഷം കണ്ടക്ടർ തസ്തികയിൽ നിങ്ങൾ ജോലി ചെയ്തതിന്റെ പ്രവൃത്തി പരിചയം വേണം. ആ പ്രവൃത്തി പരിചയം തെളിയിക്കുന്നതിന് നിങ്ങൾ മോട്ടോർ വാഹന തൊഴിലാളി ക്ഷേമ നിധിയിലേക്ക് വരിസംഖ്യ നൽകിയതിന്റെ പകർപ്പ്, സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്ന് ലഭ്യമായ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പൊക്കെ ഹാജരാക്കണം. ഓക്കെ, അപ്പൊ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പ്രവൃത്തി പരിചയം തെളിയിക്കേണ്ടത്. ഇനി വേറെ രീതിയിലുള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ പറ്റും എന്നുള്ളത് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് KSRTC സ്വിഫ്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഈ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പറയുന്ന കണ്ടക്ടർ തസ്തിയിലേക്ക് അപേക്ഷ നൽകാം. ഒന്നാമതായിട്ട് നമുക്ക് ഈ കണ്ടക്ടർ ലൈസൻസ് വേണം. രണ്ടാമതായിട്ട് 5 വർഷത്തെ ഈ പറയുന്ന ഒരു പ്രമുഖ എന്താണ് ട്രാൻസ്പോർട്ട് സ്ഥാപനത്തിൽ നമ്മൾ ജോലി ചെയ്തിട്ടുണ്ട്, കണ്ടക്ടറായിട്ട് ജോലി ചെയ്തതിന്റെ പ്രവൃത്തി പരിചയം വേണം. ദെൻ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് SSLC പാസ്സായിരിക്കണം, നിർബന്ധമാണ് ഈ 3 കാര്യങ്ങളെ. ദെൻ അടുത്തത് 4th കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏജ് ആണ്. മിനിമം ഏജ് 21, മാക്സിമം 55. ഏജ് കണക്കാക്കുന്നത് നവംബർ 30 നവംബർ 30 എന്ന് പറയുന്ന തീയതി നമുക്ക് മിനിമം 21 കഴിഞ്ഞിരിക്കണം, മാക്സിമം 55 കഴിയാനും പാടില്ല. ഓക്കെ, ഇനി മറ്റു വ്യവസ്ഥകളാണ്. മറ്റു വ്യവസ്ഥകളും നമുക്ക് ഇവിടെ ജസ്റ്റ് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. അത് മുകളിൽ പറഞ്ഞ പോലെ തന്നെ 10 മണിക്കൂർ വരെ നമുക്ക് ജോലി ചെയ്യാൻ ആവശ്യമായ ആരോഗ്യം കാശക്തി ഉണ്ടായിരിക്കണം. അത് തെളിയിക്കുന്നത് നമ്മുടെ സിവിൽ സർജൻ റാങ്കിൽ കുറയാത്ത സർക്കാർ ഡോക്ടറിൽ നിന്നും അതോടൊപ്പം തന്നെ നേത്രരോഗ വിദഗ്ധയിൽ നിന്നൊക്കെ ലഭ്യമായ സർട്ടിഫിക്കറ്റുകളൊക്കെ നമ്മൾ ഹാജരാക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ ഒരു കണ്ടക്ടറിന് ആവശ്യമായുള്ള സാമാന്യ കണക്ക് കൂട്ടാനും കുറയ്ക്കാനും ഹരിക്കാനും ഗുണിക്കാനൊക്കെ അറിവുണ്ടായിരിക്കണം. അതൊക്കെ പോയി പറയുന്ന എന്താണ് 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്കൊക്കെ അറിയാവുന്നതാണ്. പിന്നെ മലയാളം ഇംഗ്ലീഷും എഴുതുവാനും വായിക്കാനും ഒക്കെ അറിവുണ്ടായിരിക്കണം. പിന്നെ ഇതിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയ, അതിലേക്കുള്ള സെലക്ഷൻ എന്താണെന്ന് വെച്ചാൽ ഒരു ചുരുക്കപ്പട്ടിക, അതായത് ഓൺലൈൻ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ അവരെന്ത് ചെയ്യും, നിശ്ചിതമായുള്ള അപേക്ഷ ഒരു ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കും, ഒരു ചുരുക്കപ്പട്ടിക തയ്യാറാക്കും. ആ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് എഴുത്തു പരീക്ഷ ഉണ്ടായിരിക്കും, റിട്ടൺ ടെസ്റ്റ് ഉണ്ടായിരിക്കും, അതോടൊപ്പം ഇന്റർവ്യൂ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അവർക്ക് എഴുത്തു പരീക്ഷയും അതുപോലെ തന്നെ ഇന്റർവ്യൂ ഒക്കെ ഉണ്ടായിരിക്കും. എഴുത്തു പരീക്ഷ ഒക്കെ എന്താണ് 10th ലെവലൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ബേസിക് ആയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും, ഈ മോട്ടോർ വെഹിക്കിളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. അതിന്റെ സിലബസോ കാര്യങ്ങളൊന്നും ഇതിലില്ല. അപ്പോൾ നിങ്ങൾക്ക് ആ സമയത്ത് എന്തെങ്കിലും ഒരു എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മെസ്സേജ് ഒക്കെ വരുന്ന സമയത്ത് ഒരു സൈറ്റിൽ പ്രസിദ്ധീകരിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്ത് അന്വേഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ പറയുന്ന എഴുത്ത് പരീക്ഷയിലെ ഇന്റർവ്യൂ നമ്മൾ വിജയിച്ചു കഴിഞ്ഞാൽ ഒരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഒഴിവുകളുടെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യും, താൽക്കാലിക നിയമനം നടത്തും. ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി 1 വർഷം മാത്രമായിരിക്കും. ഓക്കെ, അപ്പൊ പിന്നെ ഇവിടെ KSRTC നിലവിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കുള്ള കാര്യങ്ങളാണ്. ഇത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് വെറുതെ പറയുകയാണ്. അതായത് KSRTC നിന്നുള്ള ജീവനക്കാർക്ക് വർക്കിംഗ് അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിലൊക്കെ KSRTC സ്വിഫ്റ്റിൽ സേവനം അനുഷ്ഠിക്കേണ്ടതും അതിനാൽ KSRTC സ്വിഫ്റ്റുമായി പ്രത്യേക കരാറിൽ ഏർപ്പെടേണ്ടതുമാണുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇത് KSRTC നിലവിൽ വർക്ക് ചെയ്യുന്നവർക്കുള്ള കാര്യങ്ങളാണ്, അതായത് KSRTC ജീവനക്കാരുടെ കാര്യങ്ങളാണ്. ഇത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഓക്കെ, പിന്നെ നമ്മൾ ഓൺലൈൻ ആയിട്ട് അപേക്ഷ നൽകണം. അപേക്ഷ നൽകുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടതെന്ന് ഇവിടെ പറയുന്നുണ്ട്. ഒന്ന്, നമുക്ക് ലൈസൻസ് വേണം. രണ്ടാമതായിട്ട് ഇതൊക്കെ നമ്മൾ ഡോക്യുമെന്റ്സ് ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യണം. 2, വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് വേണം, അതായത് SSLC ബുക്കാണ് വേണ്ടത്. പിന്നെ പ്രവൃത്തി പരിചയം തെളിയിക്കുന്നതിന്റെ സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ വയസ്സ് തെളിയിക്കുന്നതിന്, വയസ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ SSLC ബുക്ക് അതില്ലെങ്കിൽ നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് മതി. ഇതൊക്കെ നമുക്ക് എന്താണ് സ്വയം സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകളാണ് വേണ്ടത്, അതായത് ഒറിജിനൽ സർട്ടിഫിക്കറ്റിന്റെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കുക. ഇതിൽ നിങ്ങൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്യുക. സെൽഫ് അറ്റസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് നിങ്ങൾ സെൽഫ് അറ്റസ്റ്റഡ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ താഴെ നിങ്ങൾ എന്ത് ചെയ്യുക, സൈൻ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ പേര് എഴുതി നിങ്ങൾ എന്ത് ചെയ്യുക, ഡേറ്റ് ഇടുക. ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. ഓക്കെ, എന്നാണ് സൈൻ ചെയ്ത് വെച്ചാൽ ഡേറ്റ് ഇടുക. അപ്പൊ ഇങ്ങനെ ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റ് നമ്മൾ എന്ത് ചെയ്യണം, സ്കാൻ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഓൺലൈൻ ആയിട്ട് അപേക്ഷിക്കുമ്പോൾ അപ്ലോഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അതൊക്കെ എങ്ങനെയാന്ന് ജസ്റ്റ് ഒന്ന് ഞാനത് ഓൺലൈൻ ആയിട്ട് അപേക്ഷിക്കുന്ന കാര്യങ്ങൾ കാണിക്കുന്ന സമയത്ത് പറഞ്ഞുതരാം. അങ്ങനെ അപ്ലോഡ് ചെയ്ത് നമ്മൾ 30/11/2022 മുൻപ് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ അപേക്ഷ നൽകണം. ഓൺലൈൻ ആയിട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്കൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറൊക്കെ വേണം. പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് 100 രൂപ അപേക്ഷ ഫീസും അടയ്ക്കണം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഓൺലൈൻ ആയിട്ട് തന്നെ നമുക്ക് ഫീ അടയ്ക്കുകയും ചെയ്യാം, 100 രൂപ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. തീർത്തും ഓൺലൈൻ ആയിട്ട് മാത്രമാണ് അപേക്ഷ നൽകേണ്ടത്. അപ്പൊ നമ്മുടെ ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ് ചോദിച്ചാൽ, ഡോക്യുമെന്റ്സ് ഒക്കെ നമ്മൾ ഫോട്ടോസ്റ്റാറ്റ് എടുക്കുക, എന്നിട്ട് സെൽഫ് അറ്റസ്റ്റ് ചെയ്യുക, എന്നിട്ട് നമ്മൾ സ്കാൻ ചെയ്തിട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യാം. ഇനി മറ്റു പ്രധാന വ്യവസ്ഥകൾ കൂടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അപ്പൊ ഇതൊക്കെ വായിച്ചതിന് ശേഷം, അപ്പൊ ഞാൻ വെറുതെ ടൈം കളയുന്നില്ല, ഇതൊക്കെ നിങ്ങൾ വായിച്ചതിന് ശേഷം മാത്രം ഇതിലേക്ക് അപേക്ഷ നൽകാം. അതിനുശേഷം ഇവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ കറക്റ്റ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾ വായിക്കണം. വായിച്ചതിന് ശേഷം മാത്രമാണ് ഇതിലേക്ക് നിങ്ങൾ അപേക്ഷ നൽകേണ്ടത്. അപ്പൊ ഇതൊക്കെ മലയാളത്തിലായതുകൊണ്ട് ഞാൻ വെറുതെ
പറയുന്നില്ല. പിന്നെ ഇവിടെ വേതന വ്യവസ്ഥയിലൊക്കെ പറയുന്നുണ്ട്, നമുക്ക് കിട്ടുന്ന ആ ഒരു എമൗണ്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പ്രതിദിനം ഒരു ഡ്യൂട്ടിയും ആഴ്ചയിൽ ഒരു വീക്ക്ലി ഓഫും മാത്രമേ അനുവദിക്കുകയുള്ളൂ എന്നുള്ള കാര്യങ്ങൾ ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾ വായിച്ച് നോക്കുക. ഒരു ഡ്യൂട്ടിക്ക് നമുക്ക് കിട്ടുന്നത് 715 രൂപ വീതമായിരിക്കും നമുക്ക് കിട്ടുന്ന ആ ഒരു എമൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ കിലോമീറ്റർ അലവൻസ്, നൈറ്റ് അലവൻസ്, ദെൻ കളക്ഷൻ ബാറ്റ എന്നിവയ്ക്ക് അർഹത ഉണ്ടായിരിക്കുന്നതാണ്. അപ്പം കുറച്ച് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ അത്യാവശ്യം കുറച്ചൊരു നമുക്ക് ഏൺ ചെയ്യാൻ തോന്നുന്നു. അപ്പൊ നിങ്ങൾ നോക്കിട്ടോ അതിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക. അതോടെ തന്നെ PF ഉണ്ടായിരിക്കും, ESI ഒക്കെ ഉണ്ടായിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ജീവനക്കാർക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ ഇതൊക്കെ ജസ്റ്റ് കംപ്ലീറ്റ് നിങ്ങൾ വായിച്ച് നോക്കുക. നിങ്ങൾ അപേക്ഷിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ് വായിച്ച് നോക്കണം. നമ്മൾ പാലിക്കേണ്ട കുറെ മര്യാദകളും എല്ലാം ഇതിൽ പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. ഞാൻ വെറുതെ ഇതൊക്കെ വായിച്ച് ടൈം കളയുന്നില്ല, മലയാളത്തിലാണ് നമുക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ചോദിക്കാം. അപ്പൊ ഇനി ഇതിലേക്ക് എങ്ങനെയാണ് നമ്മൾ അപേക്ഷ നൽകേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിക്കാം ഡെമോ. അപ്പൊ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. അപ്പൊ നമ്മുടെ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷനിൽ, അതായത് നമ്മൾ ഈ പറയുന്ന വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് എന്താണ് ലിങ്ക് തരും. ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് അറിയുമെന്ന് തോന്നുന്നു. അപ്പൊ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലിങ്ക് കാണാൻ പറ്റും. ഓക്കെ, എല്ലാ വീഡിയോയുടെയും താഴെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ആവശ്യമായിട്ടുള്ള ലിങ്കുകളും ഈ പറയുന്ന നോട്ടിഫിക്കേഷന്റെ ലിങ്ക് ഒക്കെ കൊടുക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ ആ ഡിസ്ക്രിപ്ഷൻ നോക്കണം. അപ്പൊ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷന് നിങ്ങൾക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ആ ലിങ്ക് കാണാം. അപ്ലൈ ആവുന്നതായിട്ട് ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും, ആ ലിങ്ക് കാണാം. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഈ പേജിലേക്ക് ആയിരിക്കും വരിക. KSRTC സ്വിഫ്റ്റ് റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞ പേജിലായിരിക്കും വരിക. ഇവിടെ നമുക്ക് ലോഗിൻ പേജാണ്. ഇതിൽ നമുക്ക് ഇവിടെ കാണാം ന്യൂ യൂസർ. നമ്മൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഐ ഡി, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, മൊബൈൽ നമ്പർ വെച്ച് ലോഗിൻ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്കിതിൽ അക്കൗണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഇവിടെ ന്യൂ യൂസർ എന്ന് കാണാം. ഇതിന് നമ്മൾ രജിസ്റ്റർ ഹിയർ എന്ന് കാണാം. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻ ഇവിടെ ടിക്ക് ചെയ്യാം, എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കാം. ഓക്കെ, കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം നിങ്ങളുടെ പേര് ഇവിടെ അടിച്ചു കൊടുക്കുക, മെയിൽ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ഇവിടെ അടിച്ചു കൊടുക്കുക, ആക്റ്റീവ് ആയുള്ള ഇമെയിൽ കൊടുക്കുക, നിങ്ങളുടെ ആക്റ്റീവ് ആയിട്ടുള്ള മൊബൈൽ നമ്പർ ഇവിടെ കൊടുക്കുക, ദെൻ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ചൂസ് ചെയ്യുക നിങ്ങൾ ഇവിടുന്ന്. ഓക്കെ, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, രജിസ്റ്റർ എന്ന് ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ രജിസ്റ്റർ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ ഒരു മെസ്സേജ് വരും, രജിസ്ട്രേഷൻ സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് അവിടെ മെസ്സേജ് വരും. ഓക്കെ, അങ്ങനെ മെസ്സേജ് വരികയും ആ മെസ്സേജ് വന്നതിന് താഴെയായിട്ട് നിങ്ങൾക്ക് ഒരു രജിസ്ട്രേഷൻ നമ്പർ കാണും. ഓക്കെ, അപ്പൊ ഞാനിവിടെ പേര്, അതുപോലെ മെയിൽ ഐ ഡി, എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തു. ഞാൻ ഇതിൽ രജിസ്റ്റർ ചെയ്യണം. അപ്പൊ ഞാൻ രജിസ്റ്റർ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പൊ നിങ്ങൾക്ക് കാണാം രജിസ്ട്രേഷൻ ഫോം എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാം, യു ഹാവ് സക്സസ്ഫുള്ളി രജിസ്റ്റേഡ് എന്ന് പറഞ്ഞിട്ട് കാണാം. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് വേണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ലോഗിൻ ക്ലിക്ക് ചെയ്താൽ ലോഗിൻ പേജിലേക്ക് പോകും. ഇനി അതല്ല, നമ്മുടെ ചാനലിൽ കൊടുത്ത അതേ സെയിം ലിങ്ക് തന്നെ വീണ്ടും ക്ലിക്ക് ചെയ്ത് ലോഗിൻ പേജിലേക്ക് ആയിരിക്കും ഡയറക്റ്റ് പോകുക. അതിൽ കൂടി നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. അപ്പൊ അതിന് മുൻപ് നിങ്ങൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, നമുക്ക് ഈ രജിസ്ട്രേഷൻ നമ്പർ ഇവിടെ ഉണ്ട്. ഈ നമ്പർ നമ്മൾ എന്തെങ്കിലും എവിടെയെങ്കിലും എഴുതി സൂക്ഷിക്കണം, കാരണം നമുക്ക് ലോഗിൻ ചെയ്യണമെങ്കിൽ ഈ നമ്പർ വേണം. ഇത് നിങ്ങൾ മിസ്സാക്കരുത്, ഈ നമ്പർ വേണം. ഈ പറയുന്ന നിങ്ങളുടെ കാണാം KSRTC-SWIFT എന്ന് പറഞ്ഞിട്ട് ഒരു നമ്പർ കൊടുക്കുന്നു. ഇതാണ് നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ. ഈ നമ്പർ നിർബന്ധമാണ് ഇതിൽ ലോഗിൻ ചെയ്യണമെങ്കിൽ. ഓക്കെ, അതോടൊപ്പം തന്നെ നമ്മുടെ മെയിലിലേക്ക് എന്തിട്ട് ചെയ്തിട്ടുണ്ട്, അവർ സെൻഡ് ചെയ്തിട്ടുണ്ട്. മെയിലും നിങ്ങൾക്ക് ഇത് അവൈലബിൾ ആയിരിക്കും നമ്പർ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒന്നെങ്കിൽ മെയിൽ പോയിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഇവിടെ തന്നെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, അത് എഴുതി സൂക്ഷിച്ച് വെക്കുക. അത് പോയിട്ട് പിന്നെ അത് പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടാവില്ല. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് നമ്മളെ മൊബൈലിൽ ഒന്നെങ്കിൽ ഫോട്ടോ എടുത്ത് വെക്കുക, അല്ലെങ്കിൽ നല്ല രീതിയിൽ എഴുതി സൂക്ഷിക്കുക. ഓക്കെ, ഇത് വേണം നമുക്ക് ലോഗിൻ ചെയ്യാൻ. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ തന്നെ ഡയറക്റ്റ് ലോഗിൻ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യണമെങ്കിൽ ലോഗിൻ പേജിലേക്ക് പോകും. ഇവിടെ ആ ലിങ്ക് കാണാം, ലോഗിൻ ഇതിൽ ക്ലിക്ക് ചെയ്യണം. ഓക്കെ, ക്ലിക്ക് ചെയ്തപ്പോൾ ലോഗിൻ പേജിലേക്ക് പോയി. എന്റെ രജിസ്ട്രേഷൻ നമ്പർ ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ എന്റെ രജിസ്ട്രേഷൻ നമ്പർ ഇവിടെ പേസ്റ്റ് ചെയ്തു, എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഞാൻ ഇവിടെ സെലക്ട് ചെയ്യാണ്. ഓക്കെ, എന്റെ മൊബൈൽ നമ്പർ ഇവിടെ അടിച്ചു കൊടുത്ത് ഞാൻ എന്ത് ചെയ്യണം, ലോഗിൻ ചെയ്ത് കാണിക്കാം. അപ്പൊ ഞാൻ ലോഗിൻ ചെയ്യണേ. അപ്പൊ ലോഗിൻ ചെയ്ത സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കുറച്ച് ഇൻസ്ട്രക്ഷൻ ഒക്കെ ഉണ്ട്. ഇത് നിങ്ങൾ വായിച്ചു നോക്കുക. നമ്മൾ ഈ സ്പെഷ്യൽ ക്യാരക്ടറും കൊടുക്കാൻ പറ്റില്ല ഇങ്ങനെയുള്ള. ഓക്കെ, ഈ പറയുന്ന പേരിന്റെ കൂടെ അല്ലെങ്കിൽ ഇതിന് സ്പെഷ്യൽ ക്യാരക്ടർ ഒന്നും കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അതൊന്നും പേജിൽ ഓടാവില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഒരു പേജ് ആയിരിക്കും വരെ. ഇവിടെ നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ ഇവിടെ കാണിക്കുന്നുണ്ട്, എന്റെ പേര്, അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത്, മെയിൽ ഐ ഡി, മൊബൈൽ നമ്പർ കൂടെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഇതിന് താഴെയായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം ഏത് പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് എന്ന് നിങ്ങളോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ സെലക്ട് എന്ന ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്താല് ഡ്രൈവർ ആണോ കണ്ടക്ടർ ആണോ. അപ്പൊ ഞാൻ ഡ്രൈവർ എന്ന് സെലക്ട് ചെയ്യാണ്. ദെൻ ഏത് ഡിസ്ട്രിക്റ്റിലേക്കാണ് നിങ്ങൾ അപേക്ഷ നൽകുന്നതെന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസ്ട്രിക്ട് കൊടുക്കാം. ഇപ്പൊ ഞാൻ ഇവിടെ കോഴിക്കോട് സെലക്ട് ചെയ്യാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾക്ക് വോട്ടർ ഐ ഡിയോ അല്ലെങ്കിൽ ആധാർ കാർഡ് നമ്പർ തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു ഐ ഡി കാർഡ് നമ്പർ ഇവിടെ കൊടുക്കണം, നിർബന്ധമാണത്. എന്നിട്ട് അത് നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ അപ്ലോഡ് ചെയ്യണം. ഇവിടെ ബ്രൗസ് എന്നുള്ളൊരു ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അത് അതേ സെയിം ഡോക്യുമെന്റ്സ് നമ്മൾ സ്കാൻ ചെയ്തിട്ട്, അതായത് ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് സെൽഫ് അറ്റസ്റ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതിൽ അപ്ലോഡ് ചെയ്യുക. എല്ലാ ഡോക്യുമെന്റ്സും നമ്മൾ ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യണം. പ്രത്യേകം ശ്രദ്ധിക്കുക, സ്കാൻ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യണം. ഓക്കെ,
ദെൻ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ലൈസൻസ് അതായത് ഹെവി ലൈസൻസിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിന്റെ നമ്പർ ഒക്കെ ഉണ്ടല്ലോ, ലൈസൻസ് നമ്പർ ആണൊക്കെ ഇവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, അതിനുശേഷം ആ ലൈസൻസിന്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതിൽ അപ്ലോഡ് ചെയ്യുക. ഓക്കെ, ബ്രൗസറിനുള്ള ക്ലിക്ക് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുക. പിന്നെ നമ്മൾ എന്താണ് ഡെയിലി വേജ് ആയിട്ടാണോ അല്ലെങ്കിൽ വർക്കിംഗ്, അതായത് കെ എസ് ആർ ടി സി ജീവനക്കാരാണെങ്കിൽ അവർക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് ഇതിൽ. അപ്പൊ നമ്മൾ ഡെയിലി വേജസ് ആണ് കൊടുക്കേണ്ടത്. ഇപ്പൊ കെ എസ് ആർ ടി സി ജീവനക്കാരാണെങ്കിൽ ഇവിടെയാണ് വർക്കിംഗ് അറേഞ്ച്മെന്റ് ഫ്രം കെ എസ് ആർ ടി സി എന്നാണ് കൊടുക്കേണ്ടത്. അവരെ നമ്മൾ കൊടുക്കേണ്ടത് എന്താണ് ഡെയിലി വേജസ് ആണ്, അത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, പിന്നെ ഇവിടെ പെൻ നമ്പർ ഉണ്ട്, ഇതൊന്നും നിങ്ങൾ കൊടുക്കേണ്ടത്. അതൊക്കെ കെ എസ് ആർ ടി സി ജീവനക്കാർ അതായത് ഗവൺമെന്റ് ജീവനക്കാർ കൊടുക്കേണ്ടതാണ്. അവർ ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതൊന്നും നമ്മൾ കൊടുക്കേണ്ടതൊക്കെ ജസ്റ്റ് നിങ്ങൾ ബ്ലാങ്ക് ആക്കിയിട്ട് വിട്ടാൽ മതി. ഓക്കെ, ഇതിലൊന്നും നമ്മൾ ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ പി എസ് സി റാങ്ക് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ, അതായത് ഈ നിശ്ചിതമായി നമ്മൾ പറഞ്ഞല്ലോ കെ എസ് ആർ ടി സിയുടെ ആ ഒരു റിസർവ് ഡ്രൈവറിന്റെ ആ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരാണെങ്കിൽ അവർ ഫില്ല് ചെയ്യേണ്ട കോളങ്ങളാണ് ഇതൊക്കെ. ഇത് ഈ പറയുന്നതൊന്നും നമ്മൾ ഫില്ല് ചെയ്യേണ്ട. ഓക്കെ, ഇവിടൊക്കെ അവർ ഫില്ല് ചെയ്യേണ്ടതാണ്. ഓക്കെ, അതൊക്കെ നമ്മൾ ബ്ലാങ്ക് ആക്കി വിട്ടാൽ. അതെ, ഇനി നമ്മൾ ഫില്ല് ചെയ്യേണ്ട എവിടെയാണ്, ഫാദറിന്റെ നെയിം മുതൽ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാദറിന്റെ നെയിം ഇവിടെ കൊടുക്കാം. ഞാൻ അപ്പോൾ ഫില്ല് ചെയ്യുന്നില്ല, കാരണം എനിക്ക് എന്റെ അടുത്ത് ആവശ്യമുള്ള ഡോക്യുമെന്റ്സ് ഞാൻ പി ഡി എഫ് റെഡിയാക്കി വെച്ചിട്ടില്ല. അപ്പൊ എനിക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് പേജിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ അത് നിങ്ങൾക്ക് ജസ്റ്റ് ഈ ഫോം ഒന്ന് ഞാൻ കാണിക്കുകയാണ്. ദെൻ ഇവിടെ നിങ്ങൾ അതായത് കൂടുതൽ ആളുകൾ എന്ത് ചെയ്യാം, ഇത് ഫില്ല് ചെയ്യുന്ന വീഡിയോ വേണമെങ്കിലും സെപ്പറേറ്റ് ആയിട്ടൊന്ന് റിക്വസ്റ്റ് തരികയാണെങ്കിൽ, കൂടുതൽ ലൈക്ക് ഒക്കെ തരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഇതിൽ നമ്മൾ ഡോക്യുമെന്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത് വീഡിയോസ് വേണമെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതുവരെയുള്ള വീഡിയോസ് നിങ്ങൾ എന്തായാലും കാണാം, കാരണം ഇതിൽ ഫോം ഫില്ല് ചെയ്യാൻ വളരെ സിമ്പിൾ ആണ്. നിങ്ങൾക്ക് തന്നെ വീട്ടിൽ നിന്ന് ചെയ്യാവുന്നതാണ്. ഉപയോഗിച്ച് ഫാദറിന്റെ പേര് കൊടുക്കാം, പിന്നെ നിങ്ങളുടെ ജെൻഡർ മെയിൽ ഓ ഫീമെയിൽ ആണ്, അപ്പൊ നിങ്ങൾ അത് സെലക്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കാറ്റഗറി ഒ ബി സി ആണോ എസ് സി എസ് ടി ആണോ അത് കൊടുക്കാം. ദെൻ കാസ്റ്റ് നിങ്ങൾ ഇവിടെ അടിച്ചു കൊടുക്കുക, റിലീജിയൻ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ അതായത് കൊടുക്കാം. ഇവിടെ പിന്നെ അഡ്രസ് ആണ്, അഡ്രസ് നിങ്ങൾ ഇവിടെ കൊടുക്കാം. പിന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ്, നിങ്ങളുടെ എസ് എസ് എൽ സി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. നിങ്ങൾക്ക് എക്സ്ട്രാ ഇനിയും എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഇവിടെ പ്ലസ് എന്നുള്ള ബട്ടണ്ട് പ്ലസ്സിൽ അടിച്ചുകൊടുത്താൽ നിങ്ങൾക്ക് ഇങ്ങനെ ഓരോ കോളങ്ങൾ കൂടി വരും. അപ്പൊ ആവശ്യമുള്ള രേഖകൾ കൊടുക്കാം, ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാം, ഒക്കെ കൊടുക്കാവുന്നതാണ്. പിന്നെ ഇവിടെ നമുക്ക് എക്സ്പീരിയൻസിന്റെ ആണ്, നമ്മുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്. ഇതുപോലെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ ഇവിടെ പ്ലസ് എന്നുള്ള ഐക്കണ്ട് ക്ലിക്ക് ചെയ്താൽ അതിന്റെ ഡീറ്റെയിൽസ് ഇങ്ങനെ കൂടി വരും. അതൊക്കെ നിങ്ങൾ ഇവിടെ അടിച്ചു കൊടുക്കുക. അപ്പോൾ എക്സ്പീരിയൻസിലെ ഏത് സ്ഥാപനമാണ്, നമ്മുടെ ഏതാണ് കണ്ടക്ടർ ആണോ, അല്ലെ ഡെസിഗ്നേഷൻ, അതായത് നമ്മുടെ പൊസിഷൻ എന്തായിരുന്നു, പിന്നെ നമ്മുടെ ജോയിൻ ചെയ്ത ഡേറ്റ്, നമ്മൾ അതുപോലെ തന്നെ റിലീവ് ചെയ്ത ഡേറ്റ് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ എന്താണ് ആ ഡോക്യുമെന്റ്സ് ഒക്കെ നമ്മൾ സ്കാൻ ചെയ്ത് ഇതിൽ അപ്ലോഡ് ചെയ്യണം. ഓക്കെ, ഇതിന് ആവശ്യമില്ലാതെ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത് കളയാവുന്ന ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമ്മുടെ പാസ്പോർട്ട് ഫോട്ടോഗ്രാഫ് ആണ്. ഫോട്ടോഗ്രാഫ് നമുക്ക് ജെ പി ജി ഫോർമാറ്റിലെ പറ്റുള്ളൂ, പ്രത്യേകം ശ്രദ്ധിക്കുക. 250 KB കൂടാൻ പറ്റൂല. പിന്നെ അതുപോലെ സിഗ്നേച്ചർ ആണ്, സിഗ്നേച്ചർ 50 KB കൂടാൻ പറ്റില്ല, ജെ പി ജി ഫോർമാറ്റ് ആയിരിക്കണം. ബ്രൗസറിനുള്ള ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, എന്നിട്ട് നിങ്ങൾ കൊടുക്കേണ്ട പ്രിവ്യൂ ആൻഡ് മേക്ക് പേയ്മെന്റ് ആണ്. അപ്പൊ 100 രൂപ നമ്മൾ അപേക്ഷാ ഫീസ് കൊടുക്കണതിൽ. അപ്പൊ പ്രിവ്യൂ ആൻഡ് മേക്ക് പേയ്മെന്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാൻ വേണ്ടത്. ഇപ്പൊ ഞാൻ ക്ലിക്ക് ചെയ്താൽ അത് പോവില്ല, കാരണം ഈ കോളങ്ങളൊക്കെ ഞാൻ ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അത് ഫില്ല് ചെയ്യാത്തതുകൊണ്ട് അത് പോവില്ല. പ്രിവ്യൂ ആൻഡ് മേക്ക് പേയ്മെന്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു PDF മാതിരി വരും. അതിൽ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ്, നമ്മൾ അടിച്ച ഡീറ്റെയിൽസ് ഒക്കെ അതിൽ കാണിക്കും. എന്തെങ്കിലും നിങ്ങൾക്ക് കറക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിൽ ഓപ്ഷൻ ഉണ്ടാവും എഡിറ്റ് ചെയ്യാനുള്ള. നിങ്ങൾക്ക് ബാക്കിലേക്ക് പോയി നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. സോ ഫൈനൽ സബ്മിഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒന്നും ഉണ്ടാവില്ല. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മൾ പേയ്മെന്റ് അടിച്ചു കഴിഞ്ഞാലാണ് നമ്മുടെ അപേക്ഷ കംപ്ലീറ്റ് ആകുക. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ സ്റ്റേജ് നിങ്ങൾക്ക് പേയ്മെന്റിന്റെ വരെ വേണമെങ്കിൽ നമ്മൾ കാണിക്കാവുന്നതാണ്. അത് ഫില്ല് ചെയ്തിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റിൽ പറയുക ഈ ഒരു ഫോം കംപ്ലീറ്റ് ഫില്ല് ചെയ്യുന്നതും. അതിന്റെ ഒരു ആവശ്യം ഉണ്ടെങ്കിൽ തോന്നുന്നില്ല, കാരണം ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഫയലൊക്കെ ജസ്റ്റ് എന്ത് ചെയ്യാൻ ഇതിലേക്ക് അപ്ലോഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പൊ കമന്റിന്റെ ഒക്കെ ഒരു കാര്യം എന്ന് വെച്ചാല് നമുക്ക് ഒരുപാട് കമന്റ് വരാറുണ്ട്. അപ്പോൾ അതിൽ ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കാണല്ലോ റിപ്ലൈ കൊടുക്കുന്നത്, അപ്പോൾ അതിനൊരു ലിമിറ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ മാത്രം ചോദിക്കുക, വീഡിയോ മുഴുവനായിട്ടും കണ്ടതിന് ശേഷം മാത്രം ചോദിക്കുക, ഒന്ന് സഹകരിക്കുക. അപ്പോൾ ഒന്നാമതായിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം ചോദിക്കുക, കാരണം രണ്ടാമതായിട്ടുള്ള കമന്റിന് അതായത് നിങ്ങൾ ഞാൻ റിപ്ലൈ തന്നു അതിനുശേഷം പിന്നീട് ചോദിക്കുന്ന കമന്റിനൊന്നും എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റും തോന്നുന്നില്ല, കാരണം പുതിയ പുതിയ കമന്റുകളാണ് ഞാൻ നോക്കുന്നത്, അതങ്ങനെ അങ്ങനെ ആൻസർ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പൊ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക. ഇതിന്റെ ലിങ്കും PDFന്റെ ലിങ്കും നമ്മുടെ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ഉണ്ടായിരിക്കും. താങ്ക് യു.